നമസ്കാരം. ഇന്ന് പുതിയൊരു വിശേഷവുമായിട്ടാണ് വരുന്നത്. നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മൂന്ന് ബോംബുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഇന്ത്യ പാകിസ്ഥാനെതിരെ അണുവായുധങ്ങളും വലിയ ബോംബുകളൊക്കെ റെഡിയാക്കി വെച്ച് മിസൈലുകളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് ശത്രു രാജ്യത്തെ നിന്നുള്ള ആക്രമണങ്ങളെ നേരിടാനാണ്. എന്നാൽ നമ്മുടെ മുഖ്യമന്ത്രി എതിരാളികളെ നശിപ്പിക്കാനും തനിക്ക് വൻ വിജയം നേടാനും വേണ്ടിയിട്ടാണ് മൂന്ന് ബോംബുകൾ കൈവശം വെച്ചിരിക്കുന്നത്. എന്താണ് ഈ മൂന്ന് ബോംബുകൾ? അത് മറ്റൊന്നുമല്ല, മൂന്ന് പെൺ ബോംബുകളാണ്. പെൺ ബോംബുകളോ? അതേ സുഹൃത്തുക്കളെ, പെൺ ബോംബുകൾ. നമുക്കെല്ലാവർക്കും അറിയാം ആ പെൺ ബോംബുകളെ. എനിക്ക് നേരിട്ടറിയാവുന്ന ഏറ്റവും അടുത്ത ബന്ധമുള്ളൊരു പെൺ ബോംബുണ്ട്. ആ പെൺ ബോംബുകൾ എതിരാളികളെ നശിപ്പിക്കാനും അതേപോലെ സ്വന്തമായി കാര്യലാഭം നേടാനും ഉപയോഗിക്കാവുന്ന വലിയ ബോംബാണ് ആറ്റം ബോംബ് തന്നെ. അതാ മറ്റാരുമല്ല, നമ്മുടെ പ്രിയങ്കരിയായ ശോഭന ജോർജാണ്. ശോഭന ജോർജ് ഈ കാര്യത്തിലെ കഴിവ് തെളിയിച്ച ആളാണ്. ശോഭന ജോർജിൻ്റെ ബ്ലൂ ഫിലിം കാസറ്റ് 1999 ജൂൺ 30 അർദ്ധരാത്രി എൻ്റെ ഓഫീസ് റെയ്ഡ് ചെയ്ത് പോലീസ് കടത്തിക്കൊണ്ടുപോയതാണ്. എന്താണ് ഈ ബോംബ്? ഈ ബ്ലൂ ഫിലിം കാസറ്റ് എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ബോംബായിരുന്നു. ആ ബോംബ് എന്ന് പറയുന്നത് മുസ്ലിം ലീഗിനെ നിയന്ത്രിക്കാൻ വേണ്ടി ഭീഷ്മാചാര്യനായ കെ കരുണാകരൻ ശോഭന ജോർജിനെ വെച്ച് ഡൽഹിയിൽ വെച്ച് 5-സ്റ്റാർ ഹോട്ടലിൽ വെച്ചെടുത്ത ബ്ലൂ ഫിലിം കാസറ്റാണ്. അതിലെ നായകൻ, അതിലെ എതിരാളി എന്ന് പറയുന്നത് അതിലെ ഒരു പാർട്ടിയുടെ ഏറ്റവും മുസ്ലിം ലീഗ് സമുന്നതനായ നേതാവാണ്. ആ ബോംബ് ഉപയോഗിച്ചായിരുന്നു മുസ്ലിം ലീഗ് നിയന്ത്രിക്കാൻ വേണ്ടി കെ കരുണാകരൻ പ്ലാൻ ചെയ്തത്. ആ ബോംബ് എൻ്റെ യഥാർത്ഥ അവകാശിയായ ശോഭന ജോർജ് ഇപ്പോൾ എവിടെയാണ്? കഴിഞ്ഞ തവണ ചെങ്ങന്നൂർ ഇലക്ഷനിൽ കോൺഗ്രസിനെ തൻ്റെ ഏറ്റവും വലിയ എതിരാളിയായ വിജയകുമാറിനെ തോൽപ്പിക്കാനായി പിണറായി വിജയനോടൊപ്പം മറുകണ്ഠം ചാടിയ ആൾ. മറുകണ്ഠം ചാടണമെങ്കിൽ എന്തെങ്കിലും ഒരു ആയുധം പിണറായി വിജയൻ്റെ കൈവശം വേണ്ടേ? അതേ, 1999 ജൂൺ 30 ഓഫീസിൽ നിന്നും പോലീസ് കടത്തിക്കൊണ്ടുപോയ ബോംബ് പി ശശിയുടെ കൈവശമെന്നാണ് എനിക്ക് കിട്ടിയ വിവരം. പി ശശി എന്ന് പറഞ്ഞാൽ പിണറായി വിജയനാണ്. ഇപ്പോൾ ഖാദി ബോർഡ് ചെയർപേഴ്സണായിട്ടാണ് നമ്മുടെ ശോഭന ജോർജ്. പിണറായിയോടൊപ്പം നിൽക്കുക, അവർ ഏത് സമയത്ത് എന്തിനും ഉപയോഗിക്കാവുന്ന ആറ്റം ബോംബ് തന്നെ. രണ്ടാമത് എന്ന് പറയുന്നത് നമ്മളെ വേറെ ആരുമല്ല, സ്വപ്നയാണ്. സ്വപ്നയെ എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ ഗൾഫിൽ നിന്നാണ് കിട്ടിയത്. ഗൾഫിൽ നിന്ന് ആര് പരിചയപ്പെടുത്തി കൊടുത്തു എന്ന് ചോദിച്ചാൽ നമുക്കെല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഞാൻ പേര് പറയുന്നില്ല. സ്വപ്ന സുരേഷ് എന്ന് ജയിലിലാണ്. ഈ ബോംബ് വഴി ഉണ്ടാക്കിയിട്ടുള്ള സംഭവങ്ങൾ കേരളം മാത്രമല്ല ലോകം മുഴുവൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പിണറായി വിജയൻ്റെ സ്വന്തം കസ്റ്റഡിയിലുള്ള ബോംബായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് സ്വന്തം ഓഫീസിൽ യാതൊരു യോഗ്യതയുമില്ലാതെ യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ ലക്ഷങ്ങൾ സാലറി കൊടുത്ത് അതേപോലെ ഗവൺമെൻറ് കാറ് കൊടുത്ത് അന്താരാഷ്ട്ര കള്ളക്കടത്ത് നടത്താൻ വേണ്ടി എല്ലാ ഏർപ്പാടും ചെയ്തു കൊടുത്തത്. അതേപോലെ എല്ലാ പദ്ധതികളിലും ഓരോരുത്തരുടെ ഇടനിലക്കാരിയിൽ നിന്ന് കമ്മീഷൻ വാങ്ങി അത് എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കുക എന്നുള്ള ഡ്യൂട്ടിയായിരുന്നു അവർ. അവരൊരു മാതക ചാര സുന്ദരിയായിരുന്നു. പലരുടെയും 5 വിവാഹം കഴിച്ചിട്ടുള്ള, പലരെയും വല വീശി പിടിക്കാൻ കഴിവുള്ള, അസാധാരണ കഴിവുള്ള ബോംബ്. ഇനി വേറൊരു ബോംബാണ് അത്. അവർ കഴിഞ്ഞ ഇലക്ഷനിൽ തെളിയിച്ചിട്ടുള്ളതാണ്. ആ കഴിഞ്ഞ ഇലക്ഷനിൽ മന്ത്രിസഭ മറിച്ചിടാനും മന്ത്രിസഭ തകർക്കാനും UDFനെ തകർക്കാനും വേണ്ടി ഉപയോഗിച്ച ബോംബാണ് മൂന്നാമത്തെ ബോംബ് എന്ന് പറയുന്നത്. അത് മറ്റാരുമല്ല, സരിത എസ് നായരാണ്. സരിത എസ് നായർ എന്ന് പറയുന്ന ബോംബിനെക്കുറിച്ച് ഞാൻ നേരത്തെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതായത് അവരും അവരുടെ അവസാനത്തെ ഭർത്താവ് എന്ന് പറയുന്ന ബിജു രാധാകൃഷ്ണനും ബിജു രാധാകൃഷ്ണൻ്റെ ഭാര്യ രശ്മിയെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്തുകൊണ്ട് രശ്മിയെ തിരുവനന്തപുരത്തുള്ള ഒരു അവർ താമസിക്കുന്ന വീട്ടിൽ കസേലയിൽ കെട്ടിയിട്ട് മദ്യം കഴിപ്പിച്ച് അവർ ക്രൂരമായി മർദ്ദിച്ച്
ഈ രണ്ട് ബോംബുകൾ അതായത് സരിത എസ് നായരും ബിജു രാധാകൃഷ്ണൻ മദ്യപിച്ച് ആഭാസ നൃത്തമാടുകയുണ്ടായി. ലൈംഗിക വൈകൃതങ്ങൾ സ്വന്തം ഭാര്യയുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുകയുണ്ടായി. അങ്ങനെയുള്ള ആരെയും വല വീശിപ്പിടിക്കാൻ കഴിവുള്ള ഒരു ബോംബാണ് സരിത എസ് നായർ. അത് അവരാണ് ഇപ്പം കേരളത്തിലെ കോൺഗ്രസിൻ്റെ പല നേതാക്കന്മാരെയും കെ എം മാണിയുടെ മകനെയും ജോസ് കെ മാണിയെയും തുടങ്ങി സകല നേതാക്കന്മാരെയും ആരോപണം ഉന്നയിക്കുകയും അവരെയെല്ലാം വലയിൽ വീഴ്ത്തി ഇപ്പോൾ അവർ മുഖാന്തരം അവരൊക്കെ കേസിൽ ഉൾപ്പെടുത്തി ജയിലടപ്പിക്കാനുള്ള തന്ത്രത്തിലാണ് പിണറായി വിജയൻ. ഇപ്പം നിങ്ങൾ തീരുമാനിക്കുക സുഹൃത്തുക്കളെ, ആരാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ബോംബ്? നമുക്ക് ഇവരെ ഓരോരുത്തരെ കുറിച്ചും വിശദമായ ഇവരെ നടത്തിയ തട്ടിപ്പുകളെക്കുറിച്ചുള്ള പ്രത്യേക വിവരങ്ങൾ നമുക്ക് അടുത്ത പോസ്റ്റിൽ നമുക്ക് പറയാം. അതിനു മുമ്പായിട്ട് ഈ മൂന്ന് ബോംബുകളിൽ ആരാണ് ഏറ്റവും പ്രഹരശേഷിയുള്ള ബോംബ്? അത് വായനക്കാരാണ് പറയേണ്ടത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മൂന്ന് ബോംബുകളെക്കുറിച്ച് അറിയാം. ഈ മൂന്ന് ബോംബുകളെക്കുറിച്ചും വിശദമായ റിപ്പോർട്ടുകൾ ഇതുവരെ പുറത്തുവിടാത്ത അവർ നടത്തിയ തട്ടിപ്പിൻ്റെയും പലരെയും വല വീശിപ്പിടിച്ചതിൻ്റെയും പലരെയും നശിപ്പിച്ചതിൻ്റെയും എല്ലാം വിവരങ്ങൾ ക്രൈമിൻ്റെ കൈവശമുണ്ട്. ഈ മൂന്ന് പേരെയും ആദ്യമായി പുറത്തു കൊണ്ടുവന്നിട്ടുള്ളതും ക്രൈമാണ് എന്ന് പ്രത്യേകം ഇവിടെ പറയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ ഈ കാര്യത്തെക്കുറിച്ച് നമുക്ക് വിശദമായി സംസാരിക്കാം. നന്ദി, നമസ്കാരം.